السلام عليكم ورحمة الله، أهلا بكم ومرحبا إلى الأكاديمية العربية. بسم الله الرحمن الرحيم، الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، طلبتي الأعزاء، جملة വിദ്യാർത്ഥികളെ، എല്ലാവർക്കും അറബി അക്കാദമിയുടെ ബി എ അറബി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് അറബി ഗ്രാമർ എന്ന് പറയുന്ന കോർ കോഴ്സിലെ അൽ ജുംലത്തുൽ ഫഅലിയ എന്ന അധ്യായമാണ്. അൽ ജുംല അൽ ഫഅലിയ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജുംലത്തുൽ ഇസ്മിയ അല്ലെങ്കിൽ അൽ ജുംല അൽ ഇസ്മിയ എന്താണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ ജുംലത്തുൻ തതറക്കബു മിൻ മുബ്തദഇൻ വ ഖബറിൻ, മുബ്തദയും ഖബറും കൂടി ചേർന്ന് ഉണ്ടാകുന്ന രൂപപ്പെടുന്ന ജുംലക്കാണ് സെന്റൻസിനാണ് അറബിയിൽ ജുംല ഇസ്മിയ എന്ന് പറയാം. അതായത് ജുംല ഇസ്മിയയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് മുബ്തദ ഖബർ. പിന്നെ മുബ്തദയും ഖബറും എല്ലാ സമയത്തും മർഫു ആയിരിക്കും, സാധാരണഗതിയിൽ മർഫു ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജുംല ഫഅലിയ, അറബി ഭാഷയിൽ സെന്റൻസുകൾ രണ്ട് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് ഇസ്മി ആണെങ്കിൽ മറ്റൊരു രൂപമാണ് ജുംല ഫഅലിയ. അപ്പോ ഒരേ ആശയം തന്നെ രണ്ടു രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അധ്യായം തന്നെയാണ് ഇതും, ജുംല ഫഅലിയ. ഓൾറെഡി ഒരു പക്ഷേ നിങ്ങൾക്ക് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന, നമ്മളേത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് അറബിയിൽ ഉപയോഗിക്കുന്നത് മിക്കവാറും ജുംല ഫഅലിയയിലൊക്കെ ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം നമുക്ക്, എന്നിട്ട് ഇങ്ങനെ തുടങ്ങാം. നമ്മൾ ഇസ്മിയ ജുംല നമ്മൾ പഠിച്ചു, മുഹമ്മദുൻ ഖായിമുൻ, മുഹമ്മദുൻ ഖായിമുൻ, ഇതൊരു ഇസ്മിയ ജുംലയാണ്. എന്തൊക്കെയാണ് അതിൽ ഘടകങ്ങളുള്ളത് പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പറയട്ടോ. മുഹമ്മദുൻ ഖായിമുൻ എന്നുള്ളതിൽ എന്താണ് മുഹമ്മദുൻ ഖായിമുൻ എന്നുള്ളതിൻ്റെ അർത്ഥം? മുഹമ്മദ് നിൽക്കുന്നവനാണ്. ഓക്കെ, അതേ ആശയം ചെറിയൊരു വ്യത്യാസത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ? മുഹമ്മദുൻ ഖാമ, മുഹമ്മദുൻ ഖാമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഹമ്മദ് നിന്നു അല്ലേ. ഓക്കെ, മുഹമ്മദ് നിന്നു. ഇവിടെ നോക്ക്, ഇവിടെ ഒരു ഇസ്മിയ ജുംലയാണ്, കാരണം മുബ്തദയും ഖബറും കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഖാമ എന്നുള്ളത് ഖബറാണ്, പക്ഷെ അത് നമ്മൾ പഠിച്ച ഖബറല്ല. ഖായിമുൻ എന്നതുപോലെയോ ബുസ്താനുൻ ജമീലുൻ എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഖബറല്ല, പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഖബറാണ്. ആ ഖബറിനെ കുറിച്ച് നമ്മൾ അഡ്വാൻസ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഠിക്കും, അങ്ങനെ മറ്റു രൂപത്തിൽ വരുന്ന ഖബറുകളെ കുറിച്ചൊക്കെ. ഇൻഷാല്ലാ അത് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നത്. എന്നാലിപ്പോ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞെന്ന് മാത്രമാണ്. മുഹമ്മദുൻ ഖാമ, ഇനി അതേപോലെ അതേ അർത്ഥം തന്നെയാണ് ഖാമ മുഹമ്മദുൻ. മുഹമ്മദുൻ ഖാമ എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയല്ലേ. ഖാമ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരാ? മുഹമ്മദ് നിന്നു അല്ലേ. ഓക്കെ, പക്ഷെ ഇവിടെ ആശയം ഒന്നു തന്നെയാണ്, പക്ഷെ അതിൽ സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറുകളും അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഒന്നാമത്തെ ഫെയിൽ ആണ് ആദ്യം വന്നത്, അതിനുശേഷം വരുന്നത് ഒരു ഇസ്മാണ്. അപ്പൊ ഇങ്ങനെ ഫെയിലും ആദ്യം ഫെയിലും പിന്നീട് അതിനുശേഷം ഒരു ഇസ്മുമായിട്ടാണ് വരുന്നത് എങ്കിൽ ആ സെന്റൻസിന് പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയാ, ജുംല ഫഅലിയ. അതിനൊന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ ഫെയിൽ, ഫെയിലിന് ശേഷം വരുന്ന ഇസ്മിന് പറയുന്ന പേരാണ് എന്താ പറയാ, നിങ്ങൾക്കറിയാലോ ഫെയിലിന് ശേഷം വരുന്ന ഇസ്മിന് എന്താണ് പറയാ? ഫാഇൽ. അതെ, ഫാഇൽ. ഇതാണ് ഇതിലെ പ്രധാന വിഷയം. അപ്പോ ഫെയില് ഫാഇല്, ഫെയിലും ഫാഇലും കൂടി ചേർന്നുണ്ടാകുന്ന ജുംലക്കാണ് എന്ത് പറയാ, ഫെയില് പ്ലസ് ഫാഇൽ. ഇതാണ് ജുംല, അത്രേ ഉള്ളൂ ജുംല ഫഅലിയ. ഇത് പഠിക്കാൻ ആകെ ഒരു മിനിറ്റ് മതി. ഫെയില് പ്ലസ് ഫാഇല്, അത്രേ ഉള്ളൂ. ചില സമയത്ത് മഫൂൽ ബിഹിയും കൂടി ഉണ്ടാവും. ഒരു ഫെയില് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ചില ഫെയിലുകൾക്ക് മഫൂൽ ബി ഒബ്ജക്റ്റ് ഉണ്ട്, എല്ലാ ഫെയിലുകൾക്കും ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഫെയിലുകളുടെ പ്രത്യേകത പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളതാണത്. എന്തുകൊണ്ടാണ് എല്ലാ ഫെയിലിനും ഒബ്ജക്റ്റ് ഇല്ലാത്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻഷാല്ലാ. ഓക്കെ,
അപ്പോ ഇത്രേ ഉള്ളൂ, ഫെയിലും ഫായിലും കൂടി ചേർന്ന ജുംലക്കാണ് ജുംല ഫെയിൽ ചെയ്യാന്ന് പറയുക. അപ്പൊ നമുക്ക് കുറെ ഉദാഹരണങ്ങളൊന്ന് പഠിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ആദ്യം ഇതിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കാം, എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് കുറച്ചും കൂടി ഒരു പേരിന്റെ ഞങ്ങളെ നഹ്വൽ മുയസ്സർ എന്നത് പേര് വളരെ സിംപ്ലിഫൈഡ് ഗ്രാമർ എന്നാണ് പുസ്തകത്തിന്റെ പേരെങ്കിലും ആ പേരിനോട് അത്ര നീതി പുലർത്തുന്ന അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കൂടി വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലമഅൽ ബർഖു, ലമഅൽ ബർഖു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇടിമിന്നൽ, മിന്നൽ, തിളങ്ങി. ബർഖ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ, ഇടിമിന്നൽ തിളങ്ങി. ലമ അതിന്റെ മിന്നൽ മിന്നി എന്ന് പറഞ്ഞാൽ, ഇടിമിന്നി എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ മിന്നി അല്ലെങ്കിൽ തിളങ്ങി. അവദ്ദിബു, ചെന്നായ ഓരിട്ടു. എസ്കുതു സൽജു, മഞ്ഞ് വീഴുന്നു. എഷ്ടദുൽ ബർദു, ശൈത്യം ശക്തമാകുന്നു അല്ലെ ശക്തമാകും. ഒക്തുഫ് അൽ വർദ, സോറി ഇക്തിഫ് അൽ വർദ, വർദ എന്ന് പറയുന്നതാ റോസാപ്പൂ പറിച്ചെടുക്ക്. ഖുദിൽ കിതാബ, നീ പുസ്തകം എടുക്ക്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാ സെന്റൻസും ആദ്യത്തില് ഒരു ഫെയിലാണ്. മാലിയായ ഫെയില് വന്നിട്ടുണ്ട്, പിന്നെ മുലാരിയായ ഫെയില് വന്നിട്ടുണ്ട്. പിന്നെ ഹുദ്, അപ്പൊ ഇങ്ങനെ ഫെയില് എല്ലാത്തിന്റെ സെന്റൻസിന്റെ ആദ്യത്തില് ഫെയിലുകൾ വന്നിട്ടുണ്ട്. യസ്കുതു, എഷ്തദു, ഒക്തിഫ്, ഹുദ്. അതിനുശേഷം എല്ലാത്തിലും ഓരോ ഇസ്മും കാണാൻ പറ്റും. അപ്പൊ ആ പ്രവൃത്തി, ഒരു പ്രവൃത്തി ആണ് ആദ്യം സൂചിപ്പിച്ചത്. ആ പ്രവൃത്തി ആരിൽ നിന്ന് സംഭവിക്കുന്നു, അതിനാണ് ഫായിൽ എന്ന് പറയുന്നത്. ഏതൊരു പ്രവൃത്തിക്കും ഒരു ഫായിൽ ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞാലില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവണം എന്നാണ്. അപ്പൊ ലമാ മിന്നി, എന്ത് മിന്നി? അൽബർക്ക്. അവ ഓരിട്ടു, ആ ഓരിയിടുക എന്ന പ്രവൃത്തി ആരിൽ നിന്ന് സംഭവിച്ചു? അസ്ദിബു, ഒരു ചെന്നായിൽ നിന്നാണ് സംഭവിച്ചത്. എസ്കുത്തു, വീഴുന്നു. ഈ വീഴുക എന്ന പ്രവൃത്തി, ആ ഒരു ഫംഗ്ഷൻ ആരിൽ നിന്ന് സംഭവിക്കുന്നു? അസൽജു, മഞ്ഞിൽ നിന്നാണ്, മഞ്ഞാണ് വീഴുന്നത്. എഷ്ടദുൽ ബർദു, ശക്തമാവുന്നുണ്ട്. എന്താണ് ശക്തമാവുന്നത്? അൽബർദു. അപ്പൊ എന്തിൽ ആര ഒരു പ്രവൃത്തി സംഭവിക്കുന്നത് ആരിൽ നിന്ന്? അതിനാണ് ഫായിൽ, ഫായിൽ നിന്ന് പ്രവൃത്തി ചെയ്തത്. അത് ഒരുപാട് സമയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്കത് പ്രാക്ടീസ് ചെയ്യാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. ഇനി നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സമയത്ത് ഇതിന് മഫൂൽ കൂടി ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഹഫില മുഹമ്മദുൻ അൽ ഖുർആന, ഇതില് ഇതൊരു ഫെയിലിയായ ജുംലയാണ്. ഇതിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഫെയില്, മറ്റൊന്ന് രണ്ടാമത് വരുന്നത് ഫായില്, മൂന്നാമത്തേന് പറയുന്ന പേരാണ് മഫ്ഊല് ബിഹി. എന്താണ് മഫ്ഊല് ബിഹി? അതറിയാം, മഫ്ഊല് ബിഹി, മഫ്ഊല് ബിഹി എന്നാണ് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ചിലതിന് മാത്രം മഫ്ഊല് ബിഹി ഉണ്ടാവുന്നത്? അത് ആ ഫെയിലിന്റെ പ്രത്യേകതയാണ്. എല്ലാ ഫെയിലിനും മഫ്ഊല് ബിഹി ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ ആ ഫെയിലിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ട് തരത്തിലുള്ള ഫെയിലുകൾ ഞാൻ പ്രാഥമികമായിട്ട് അതും കൂടി ഇപ്പൊ പറയാണ്. ലാസിമായ ഫെയിൽ എന്ന് പറയും, ഫെയിലുകളുടെ ഒരു പ്രത്യേകതയാണ് ലാസിമായ ഫെയില്. പിന്നെ മറ്റൊന്ന് മുത്തഅദ്ദിയായ ഫെയിൽ എന്ന് പറയും. ഒന്നുമില്ലേ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. എന്താണ് കതബ? കതബ എന്ന് പറയാൻ എന്താ അർത്ഥം? എഴുതി. ഓക്കെ, വന്നു. ഈ രണ്ടു വാക്കില് നമ്മള് കതബ, എഴുതി. ഞാൻ ഈ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. കതബ വേറൊരു കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ലറബ എന്നുള്ള വാക്ക് എടുക്കാം. ലറബ അൽവാലിദു അൽഹയ്യത, പിതാവ് പാമ്പിനെ അടിച്ചു. അപ്പൊ ആ ലറബ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അടിച്ചു എന്നല്ലേ. ലറബ ആരാണ് അടിച്ചത്? വാലിദാണ് അടിച്ചത്. എന്തിനെയാണ് അടിച്ചത്? ഏ പാമ്പിനെയാണ് അടിച്ചത്. ഓക്കെ, ജാ അൽ വാലിദു, ആരാണ് വന്നത്? ഉപ്പ് വന്നു. ഉപ്പ് വന്നു. എന്തിനെ വന്നു?
ആരെ വന്നു? ആൻസർ പറയൂ. അറിയില്ല. ലഹിക എന്താ മീനിങ്? ചിരിച്ചു. ചിരിച്ചു. ആരാണ് ചിരിച്ചത്? ആരും അല്ലെ. കുട്ടി ചിരിച്ചു, ഉമ്മ ചിരിച്ചു, പിന്നെ മുഹമ്മദ് ചിരിച്ചു, ഫാത്തിമ ചിരിച്ചു, അങ്ങനെയൊക്കെ പറയാം. ഇനി അടുത്ത ചോദ്യം, ആരെ ചിരിച്ചു? ലറബ അടിച്ചു, ആരെ അടിച്ചു? അയ്യത്തിനെ അടിച്ചു. ലഹിക ചിരിച്ചു, ആരെ ചിരിച്ചു? ണ്ടോ? ഇല്ല. ഇങ്ങനെ ആര് എന്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ ഇല്ലാത്ത ചില ഫേലുകളുണ്ട്. ലഹിക, ജലസ, അതേപോലെ നമ്മൾ കുളിച്ചു, പിന്നെ ഇരുന്നു, പോയി, വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും ആരെ എന്തിന് എന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കുക. ആര് എന്തിന്, ആര് ചെയ്തു, ആ എന്തിനെ ചെയ്തു, ആര് ചെയ്തു എന്നോ എന്തിന് ചെയ്തു എന്നല്ല, കാരണമല്ല ചോദിക്കുന്നത്. ആരെ അടിച്ചു, ആരെ അടിച്ചു, അവനെ അടിച്ചു, എന്തിനെ അടിച്ചു, പാമ്പിനെ അടിച്ചു, അങ്ങനെ പറയുമ്പോൾ കൃത്യമായിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ചോദ്യത്തിന് ആൻസർ ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലാസിമായ ഫീല്. ആൻസർ ഇല്ലാത്ത ഫീലുകൾക്ക് എന്താ പറയാ? ലാസിം. അങ്ങനെ ആൻസർ ഉണ്ടാകുന്ന ഫീലുകൾക്കോ? മുതഅദ്ദി. മനസ്സിലായോ? മുതഅദ്ദി. അപ്പൊ നമ്മളിപ്പോ മഫൂൽ ഏത് ഫീലിനാ ഉണ്ടാവുക? ഏത് ഫീലിനാ മഫൂൽ ഉണ്ടാവുക? മുത്തഅദ്ദി ആ ഫീൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവും, മഫൂൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് കതബ, നസറ, ലറബ, ഇതൊക്കെ മുത്തഅദ്ദി ആ ഫീലാണ്. ഇതിനൊക്കെ മഫൂൽ ഉണ്ടാവും അല്ലെ. കതബ്തു അദ്ദർസ, നസർത്തു അൽഇഫ, ലറബ്തു അൽവലദ, ഇവിടൊക്കെ മഫൂൽ ബിഹി ഉണ്ടാവും ഫീലിയ ജുംലയിൽ. അതേസമയത്ത് ലഹിക ലാസിമായ ഫീലാണ്. ലാസിമായ ഫീൽ ലഹിക. ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. ജലസ, ജഹബ, ഇതൊക്കെ ആവുമ്പോൾ എന്താ ഫായില് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫേല്, ഫായില്, ഈ രണ്ട് ഘടകം മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. മഫൂൽ ബിഹി അതിന് വരില്ല. അതാണ് ലാസിമും മുത്തഅദ്ദിയുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാഠത്തിൽ ആകെ മനസ്സിലാക്കാനുള്ളത് ഒന്ന്, ഫേലും ഫായിലും കൂടി ചേർന്ന് വരുന്ന ഇസ്മിനാണ്, അല്ല ഒരു ഫേൽ സെന്റൻസിനാണ് ജുംല ഫേലിയ എന്ന് പറയാം. ജുംല ഫേലിയയിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് എന്താണ്ടാവാ, ഒന്ന് ഫേല്, ഫായില്. ഇനി ചില സമയങ്ങളിൽ എന്തുണ്ടാകും, മഫൂല് ബിഹി ബിഹി കൂടി വരും. ഓക്കെ, ഫേല്, ഫായില്, മഫൂല് ബിഹി, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കാനുണ്ട്. ഇനി നോക്കി ഞാൻ ഈ ഉദാഹരണങ്ങൾ ഒന്നുകൂടി നോക്കാം. ലമഅൽ ബർഖു അല്ലേ, ലമഅൽ ബർഖു, എല്ലായിടത്തും വായിക്കുന്ന എങ്ങനെ നോക്കാം. ലമഅൽ ബർഖു, അവ അസ്-ദിഇബു, യസ്ഖുതു അസ്-സൽജു, ഇഷ്തദ്ദു അൽബർദു, യക്തിഫ്. അടവിനെ മഫുൽ ബിയാണ്, അവിടെ ഫായിൽ പറഞ്ഞിട്ടില്ല, ഫായിൽ അതിന്റെ ഉള്ളിലാണ്. ഓക്കെ, യക്തിഫ് എന്ന് പറഞ്ഞാൽ നീ പറിക്കുന്നതാണ്, ഇതിന്റെ അകത്തൊരു ഫായിൽ ഉണ്ട്. ഹുദ്, നീ എടുക്ക്, ആരോടെ എടുക്കാൻ പറ നീ. അപ്പൊ നീ എന്നുള്ള അതാണ് അതിന്റെ ഫായിൽ, ആ ഫായൽ അവിടെ കാണില്ല. പിന്നെ ഈ വർദ എന്നുള്ളത് എന്താണ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത്, കിതാബ എന്നാണ് വായിച്ചത് അല്ലേ. അപ്പൊ ഈ ഇങ്ങനെ ഫെയിലിന് ശേഷം വരുന്ന ഫയലിനൊക്കെ നമ്മൾ എങ്ങനെ വായിച്ചത്, ലൊമ്മായിട്ടാണ് വായിച്ചത്. അതിന് പറയുന്ന പേരാണ് എന്ത്, മർഫു ആയിരിക്കും. ഫയലുകളൊക്കെ എന്തായിരിക്കും, എല്ലാ സമയത്തും എന്തായിരിക്കും, മർഫു. അതായത് മർഫു, മർഫു സാധാരണഗതിയിൽ ലൊമ്മത്തോണ്ടായിരിക്കും റഫാവുക. ഇനി അതല്ലാത്ത സാധനങ്ങളും അടയാളങ്ങൾ കൊണ്ട് റഫ് വരും, അത് നമ്മൾ പിന്നീട് പഠിക്കും. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് റഫിന്റെ അലാമത്ത് ലമ്മാണ്, അത് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് നമ്മൾ ലമാൽ ബർക്കു, സിബു, സൽജു, ബർദു എന്ന് പറയുക. ഇനി മഫൂൽ ബിഹി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇനി അതിന്റെ ഇറാബും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതായാലും മഫൂൽ ബിഹി എങ്ങനെയാണ് നമ്മൾ വായിച്ചത്, മൻസൂബാണ്. അപ്പൊ മൻസൂബ് എന്ന് പറയാം, നസ്ബ് എന്ന് പറയാം, ഫതഹ കൊണ്ടായിരിക്കും അതിന്റെ പ്രധാനം. അപ്പൊ ഇഖ്തിഫുൽ വർദത, ഹുദിൽ കിതാബ, പിന്നെ അതേപോലെ തന്നെ ഖതബ മുഹമ്മദുൻ അദ്ദർസ, ദർസ എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഇൻഷാല്ലാ. അപ്പോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ആക്ടിവിറ്റീസ് നോക്കാം.
إذا أردنا أن نسأل كل جملة تتركب من فعل وفاعل وتسمى جملة فعلية. إذا نبدأ كأننا كل جملة إلا جملة تتركب من فعل وفاعل. أول فعل وفاعل كود تشرنا داعنا إلا جملة تسمى جملة فعلية. أين عند براي بدم جملة فعلية أين براي بدم ترالو. Okay. Ini okay. Nampaknya, sebenarnya al-nahwul maestro ni lalu apa rena karing laka dengannya, na. Elan dek apa rena? Azizi, Azizi nara dear. Azizi. Entah na Azizi ni ulit cerita apa rena? Azizi nara ni, priya petta bena, dear ni lalat dulu. Azizi asyik logal Arabi ya, eh? Arabi bahasa ede, asyik. Asyik mana? Kamugen. Pranayida, pranay, entah orang khamugan, entah kereta, asyik, snake kuna, mana? Arabi bahasa snake kuna, apa? Nenggalah ke Arabi bahasa snake kuna, orang kita bercerita. Apa anda berani? Kadang arafta fitdarsi sabik, ini mungkin ni kelas ini pelajju. Arafta fitdarsi sabik, al jumla tel ismiya, baru kene ha. Jumla ismiya itu madinde, pradana petar ande, jum, rukine galun nenggal manusia ki, entah na? Wa alunuka tabaddu ta'aruf al jumla filiya, wa alunuka. Jangan bicara ikut nu, tawadu taarufa, ni manusia akan agresif ikut nu. Alal jumla itu fairliya. Jumla fairliya anda mana manusia akan agresif ikut nu. Fair, fahiyah nakra nara, beri udah muku waikam. Alam sila latiya. Saya cuma beri ambau nu, udah orang lakukan waichnoga. Baral akadu fi kitabat syar. Baral akadu, akadu nibuna nai. Baral orang lain nibuna nai. Wajidekten ni ada yang nak kubra. Fi kitab itu share, kavida yang ada tu nadil. Okay. Terapa orang madi. Barakah Allah kadun orang, nama kita bishem barakah natri madi. Fi kitab itu share. Endilah anak kadun orang orang wkti ada parent atau akadu. Mahmud Abbas akadun orang Egyptian writer anak kadu. Orang. Allah Allah kadu. Akadu rejicu. Allah rejicu. Allah kadu akadu rejicu. Kutuban kesiratan. Daralang grandengal. Nashal akadu. Akadu walarnu fi uswana uswanil uswana ra Egypt leru nagraan uswanil. Padahal oke ini perlu file file mandiran. Baraa arana nipun nipunan ayat akadana arana file. Allafa al akadu nashaa al akadu. Oke lahil ni sedikit. Anak kulla jumlah ti menal jumlah asabika. Membagainya orang jumlah ilonet tatkahban min filein wa filein. Orang filein filein kodi cerita orang itu undai terlalu. Final file, ada file, final file, ada mana file? File ada mana? Baraa yang ada file mana? Dari dua kolom kolat terus ada file file. Baraa, akadu, allafa, allakadu, nasha, allakadu. Di lalat itu akadu mana file undai terlalu. File itu undai terlalu baraa, allafa, nasha. Di dalam itu pelikan allah perdana petir boleh di mana? Marfouin. Adine Arab. Irabna marfouin, Allah itu marfouan. Alamatu raf'ahi, raf'inna alamatu berada lammatun. Akadu enna waisirlah. Pena adatoh Allah fil akadu allam same marfouin, wa alamatu raf'ahi allamma. Nashail akadu ilu marfouin, wa alamatu raf'ahi allamma. Karena Allah itu nama lu waikna akadu akadu matran. Beralu bandingila, okay. Apa dila pradana perta kaya itu nanti. Tetapkan al jumlah failya menurukna ini asasi ini. Dua pradana perta rukne gal. Kadang-kadang kalau kurang cerita nanti jumlah failya unda unde rukne ini. Ada ke anak dua rukne gal unde. Ar rukne level isama al failu. Anak mata rukne failya nambah repotum. Ar rukne sani. Dua mata rukne isama al fail. Adine fail nambah repotum. Al failya kuno da iman marfuan. File allah samaitum marfu airikum. Adanya dalam mana sila kanda, baru perdana petapan. File allah samaitum marfu airikum. Ini aku orang sudah orang langgung gurih. Era bengen yang ada ini era bengen apa? Okay, yahusu al Islamu al Siddiqi. Islam sabte sendiri ada mel prayeri pikunna. Hasa yahusu nala mudahnya file anu becil. Hasa nu orang le prayeri pikuga. Hasa. Apa yang apa? Yahusu Ihsu fi'ilun mulariun marfu'un. Ihsu fi'ilun mulariun marfu'un. Wa alamat raf'ahi allamma. Mulari ada Irabun parayatum. Mulari kadari mulariya fi'ilun mawrabana duun da adin Irabun parayimbo marfu'un anu vera. Fi'ilun mulariun marfu'un paranyu. Pinna ayin indi unda yahsu ennu varanapu lomma tiraan lausana paranyu. Okay. Al-Islamu.
ആരാണ് പ്രേരിപ്പിക്കുന്നത്? ഇസ്ലാമാണ്, ഇസ്ലാം മതമാണ് പ്രേരിപ്പിക്കുന്നത്. അത് ഫാഇലുൻ മർഫുഉൻ. നമ്മൾ പഠിച്ചു ഫാഇലിന്റെ ഇറാബ് മർഫു ആണ്, റഫ് ആണ്. എന്തുകൊണ്ടാണ് റഫ്? സാധാരണഗതിയിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം എന്നുള്ളതിന്റെ റഫ് എന്തുകൊണ്ടാണ്? ഇനി നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട ആ സെന്റൻസിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വരുന്ന രണ്ട് വാക്കുകളാണ് അലസ്വദക്കി. അല എന്നുള്ളത് എന്താണ്? ജറ എന്ന ഹർഫാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയും? ഹർഫു ജറിൻ, അല ഹർഫു ജറിൻ. അസ്വദക്കൈ, അസ്വദക്കൈ എന്നുള്ളത് അലക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്കൊക്കെ നമ്മൾ പറയാം മജ്റൂർ എന്നാണ്. ഇസ്മുൻ മജ്റൂറിൻ എന്നേ പറയുള്ളൂ, ഇസ്മുൻ മജ്റൂറുൻ. ഇവിടെ എന്തുകൊണ്ട് അലസ്വദക്കൈ എന്ന് പറഞ്ഞപ്പോ എന്താണ് ജറിന്റെ അലാമത്ത് നമ്മൾ കൊടുത്തത്? അലസ്വദക്കി കസ്റൻ അല്ലേ, അതുകൊണ്ട് അലാമത്ത് ജറിഹി അൽ കസ്റത എന്ന് പറഞ്ഞു. ഇന്നല്ലേ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, ചില ആക്ടിവിറ്റീസ് നമുക്ക് വേഗം നോക്കാം. റത്തിബ് അൽ കലിമ, റത്തിബ് കലിമാത്തി കുല്ലി മജ്മുഅ മിനൽ മജ്മുഅത്തിൽ ആത്തിയ ലതുസ്ബിഹ ജുംലൻ ഫിഇലിയ മുഫീദ. കുറെ വാക്കുകൾ ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട്, അത് ഓർഡർ ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ, എന്നിട്ട് അതിന് ജുംല ഫിഇലിയ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന്, ബിജായിസ അഹമ്മദ് സവീൽ ഫാസ നോവീൽ, നോബേൽ എന്നാണ്. എങ്ങനെ പറയാം ഇത് കറക്റ്റ് സെന്റൻസ്? ഫെയിലും ഫായിലും ആ ഓർഡറിൽ ഒരു ഫെയിലിയ ജുംല ആക്കണം. ജുംലൻ ഫെയിലിയ എന്നുള്ളതാണ് ഇവിടെ കണ്ടീഷൻ. എങ്ങനെ ആക്കും? ആദ്യം ഏത് പറയണം? ഫാസ എന്ന് പറയണം. ഓക്കെ, ഫാസ അഹമ്മദു ഫാസ. ആരാണ് ജയിച്ചത്, വിജയിച്ചത് അല്ലെങ്കിൽ നേടിയത്? ഫാസ എന്നാ നേടിയെന്നാണ് അർത്ഥം, വിജയിച്ചു നേടി എന്നൊക്കെ അർത്ഥം പറയാം. അഹമ്മദ് സവീൽ അല്ലെ, ഒരാളെ പേരാണ് ഫാസ അഹമ്മദ് സവീൽ. ആൾ എന്താണ് നേടിയെടുത്തത്? നോബേൽ. ഓക്കെ, ഇങ്ങനെ ഒന്നാമത്തെ എഴുതും. ഇനി രണ്ടാമത്തെ, അൽ മുസ്ലിം അല അൽ ഇസ്ലാം ഹസ്സ അത്തുഹാറ. പ്രേരിപ്പിച്ചു ആരാണ് പ്രേരിപ്പിച്ചത്? എന്തിനെയാണ് പ്രേരിപ്പിച്ചത്? അസ്സ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ്, എന്താ പറയാ, നിങ്ങളെ സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ച് ഉയർന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയാം, പക്ഷെ നിങ്ങളുടെ ഗ്രാമർ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ട്രക്ചർ കുറച്ച് പ്രയാസമുണ്ടാവും. ഹസ്സ കാരണം ഹസ്സ എന്ന ഫീൽഡിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹസ്സക്ക് ശേഷം വരുമ്പോ എപ്പോഴും പ്രേരിപ്പിക്കാന്ന് പറയുമ്പോൾ അല ഉപയോഗിക്കും. അപ്പൊ നമ്മൾ പറയാം എന്തിനെയാണ്, എന്തിനെയാണ് പ്രേരിപ്പിക്കുന്നത്? അതിന് മുമ്പാണ് അല വരേണ്ടത്. അപ്പൊ എന്തിനാണ് പ്രേരിപ്പിക്കുന്നത്? അപ്പൊ അല തൊഹാറ എന്നാണ് പറയുന്നത്. ഇസ്ലാമോ അല തൊഹാറത്തി ആരെ, സോറി, ഹസൽ ഇസ്ലാം ആരെ അൽ മുസ്ലിം എന്നും കൂടി കൊടുക്കണുണ്ടോ? അപ്പോഴാണ് ശരിയാവുള്ളൂ. ഹസൽ ഇസ്ലാമോ അൽ മുസ്ലിമ, ഇസ്ലാം മുസ്ലിമിനെ, മുസ്ലിമിനോട് ശുദ്ധിയുടെ മേലിൽ പ്രേരിപ്പിക്കുന്നു. ഇനി അടുത്തത്, ഓക്കെ, അത്ര ഉള്ളതിൽ നിങ്ങൾക്ക് വർക്കായിട്ട് വരുന്നത്. അടുത്തത്, ഇനി തർബിയത്ത് യുഹിബു യുമാരിസു അഹ്തരിമു എന്നാണ്. എല്ലാതും ഫെയിലാണ് കൊടുത്തിട്ടുള്ളത്, തർബിയത്ത് മാത്രമാണ് അതിൽ ഇസ്മ, അതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യൻലജു യുഹിബു യുമാരിസു അഹ്തരിമു, അതുകൊണ്ട് നമുക്കത് ആ രണ്ട് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ശേഷം പറയാൻ പോകുന്ന ആക്ടിവിറ്റീസൊക്കെയാണ് അത് പോകുന്നത്. എന്നാണ് ഈ പുസ്തകത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ. ലാ കുല്ല ഫെയിൽ മിൻ ഹാദിൽ അഫാല മിൻ മക്കാനത്തിൻ മിൻ മക്കാനിഹിൽ മുനാസിബ് മിമ്മായത്തി. ഈ ഫെയിലുകൾ ശരിക്കും താവും സാവും കൊടുത്തിട്ടുള്ളത് ശേഷം പറയുന്ന ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യനൊക്കെയാണ് അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ച് ഇത് കൊടുത്ത് ബ്രാക്കറ്റ് അല്ല സോറി ഡാഷ് ഇട്ടിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത്തലാമീതു അല്ല ലാബ് അരിയാല, അരിയാലിയ വിദ്യാർത്ഥികൾ അല്ല ലാബ് റിയാലിയ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഗെയിംസ് അല്ലെ, അൽ ലാബ് റിയാലിയ ഗെയിംസ്, പിന്നെ ഫിസിക്കൽ ഗെയിംസ് എന്നൊക്കെ പറയാം. പിന്നെ അൽ ഐനബു ഫി ഫസ്ലി സൈഫ്, ഐനബ് എന്ന് പറയാൻ മുന്തിരി, ഫസ്ലി സൈഫ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. അഹൈ കിറാത്തുൽ ഖുർആൻ അത് തിൽമീദു അൽ മുഅല്ലിം, അത് തിൽമീദ് എന്നുണ്ട്, ഇവിടെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ളത് യുഹൈബു ഇഷ്ടപ്പെടുന്നു, യുമാരിസു പ്രാക്ടീസ് ചെയ്യുന്നു, യഹ്തരിമു റെസ്പെക്ട് ചെയ്യുന്നു,
എല്ല ചുണറ പാകമാകുന്നു ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ. അപ്പൊ ഈ നാല് ഫീലുകളാണ് ശരിക്കും അതിൽ ഉപയോഗിക്കാനുള്ളത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളൊന്ന് പറയാം, ഒന്നാമത്തെ സെന്റൻസിൽ നമ്മൾ എന്ത് കൊടുക്കും? യുമാരിസു. യുമാരിസു. ഇനി അടുത്തത് എന്താ കൊടുക്കണ്ടേ? അൽഅനബു ഫി ഫസ്ലി സൈഫ്. മുന്തിരി എന്താകുന്നാണ്? യൻലജു. യൻലജു. യൻലജു അൽഅനബു മുന്തിരി പാകമാകും. അവിടെയൊക്കെ ഇപ്പൊ ഫേൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഫയൽ അവിടെ വന്നിട്ടുണ്ട്. അത്തലാമീദു അയ്നബ്. ഇനി അടുത്ത അഹി അൽ ഖിറാത്തുൽ ഖുർആൻ. തർബിയത്ത് ഇസ്മാണ്, നമുക്ക് അവിടെ ഒരു ഫേൽ ആണ് വെക്കേണ്ടത്. എന്റെ സഹോദരൻ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞൂടെ. ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ, എന്താണ് വായിക്കാം? അത്തൽമീദു അൽ മുഅല്ലിമ. വിദ്യാർത്ഥി യഹ്തരിമു അത്തൽമീദു അൽ മുഅല്ലിമ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഹവ്വിൽ അൽ ജുമല അൽ ഇസ്മിയ അൽ ആതിയ ഇല ജുമല ഫിഅലിയ. ശേഷം പറയുന്ന ജുംലകളെ ഇസ്മിയ ജുംല ആണ് കൊടുത്തിട്ടുള്ളത്, അതിനെ ഫെയിലിയ ജുംല ആക്കിയിട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? അവിൽ അൽ ജുമല ഇസ്മിയ അല്ലാത്തിയ. ശേഷം വരുന്ന ഇസ്മിയ ജുംലകളെ ചേഞ്ച് ചെയ്യുക ഇല ജുംല ജുമലിൻ ഫെയിലിയ, ഫെയിലിയായ ജുംലയായിട്ട്. അൽ ഹുറു യർഫലു അൽ മസലത്ത വൽ ഹവാൻ. സ്വതന്ത്രനായ ഒരു മനുഷ്യൻ നിന്ദ്യതയും നിന്ദ്യത, മദല്ലത്ത് ഹവാൻ എന്ന് പറഞ്ഞാൽ രണ്ട് നിന്ദ്യത, നിന്ദ്യത റിജക്ട് ചെയ്യുന്നു, നിഷേധിക്കും, അതിനെ സ്വീകരിക്കില്ല. അതിനെ നമുക്ക് ഫെയിൽ ചെയ്യാ ജുംലാക്കണം. ഒരു പണിയില്ല, ഫെയിൽ ആദ്യം കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും പറയൂ? ഹവാൻ എന്ന് പറഞ്ഞാല് മദല്ലത്ത് എന്ന് പറയുന്ന ഒരു അർത്ഥം, നിന്ദ്യത എന്ന അർത്ഥം. രണ്ടാമത്തെ അസഫീനത്തു തക്തരിബു മിന ഷാത്തി, കപ്പല് തീരത്തോട് അടുക്കുന്നു. അത് ആദ്യം ഫെയിൽ പറയണം. മൂന്നാമത്തത് ഡോക്ടർ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നു. ഇനി അടുത്ത തലാമീദ് ഫാസു ഫിൽ മുസാബക. വിദ്യാർത്ഥികൾ മത്സരത്തിൽ വിജയിച്ചു. അവിടെ എങ്ങനെ പറയാം? ഫിൽ മുസാബക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പറയാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാലി ഫിഅൽ ആദ്യം പറയുന്ന സമയത്ത് ഇത്ര പറഞ്ഞാൽ മതി, അലമീറുകൾ മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ഫാസ അത്തലാമീദു ഫിൽ മുസാബക. ഫാസ തലാമീസു ഫിൽ മുസാബക. മനസ്സിലായോ? അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനു വേണ്ടിട്ട് ഞാന് കുറച്ച് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫീലുകളും നേരത്തെ നമ്മള് പറഞ്ഞ പോലെ എന്താണ് കാമ മുഹമ്മദ്. കാമ മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ മുഹമ്മദും കാമ എന്ന് പറയും അല്ലേ. ഇനി കാമ മുഹമ്മദുൻ വ അഹ്മദ്, ഇപ്പൊ രണ്ടാളുണ്ട്. അപ്പോഴും ഇത്ര പറഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് മുഹമ്മദുൻ വ അഹ്മദ് ഇപ്പൊ രണ്ടാളായില്ലേ. ഇനി ഫേള് പറയുമ്പോ എങ്ങനെ പറയണം? കാമാന്ന് പറയും. മനസ്സിലായോ? ഇനി കാമ മുഹമ്മദുൻ വ അസ്ദിഖാഉഹു. മുഹമ്മദുൻ കൂട്ടുകാരൻ, അപ്പൊ കുറെ ആളുകളായി. അപ്പോഴും കാമ ഫേൽ ആദ്യം വന്നപ്പോഴും കാമക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അതേ സമയത്തിന് നമുക്ക് മുഹമ്മദുൻ വ അസ്ദിഖാഉഹു കാമു കാമു ഉണ്ടോ, ഇങ്ങനെ വരും. ഇനി ചേഞ്ച് വരുന്നത് ഇവിടെ ആയിരിക്കും. കാമത്
Fatima. Fatima. Ahmad Fatima. Fatima. Ahmad. Are you ready? Now we have Fatima and Zainab. How do we say that? Ahmad. Ahmad Fatima. Was Zainab. Matunula. At the same time, Fatima was Zainab. How do Kamata. Kamata. Then another number is our favorite. I think I know Baker. Pinna in a devil of an anglo. Kamata. Upon one son, a summer at the fail of one son. Jamu Matakamba Adim fail of Verangal Pratish Martin on the Villa. Kamata Fatima was Odeka to her. Fatima. Sodeka to her additional item or another. That is a couple of particular on the land. I don't want to select your county. So they got to hang in a brain. Amatu Amatuna. Amakama Kamu. Amata Kamata. Amata Kamatina. Kumna. 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 I'm going to know. Arna Kumtuna Lora. Kumtum in a middle and the Kumtum in a firash. Kumtu. Like Kama Kama, Kamu Kamata Kamata, Kumna, Pina Kumta, Kumtuma, Kumtum, Kumti, Kumtuma, Kumtuna, Kumtu, Kumna, and another. Okay, a power with Yasang, three on a Pradana at a line with Yasang. Okay, Apo Shalam in the class, Nokuda in the PM. I know but a Kortse random activities would in Amkona say the no come. Kortse Ranjim intuitive. Okay, come. Look at the lay. Now, when Jumal and Frailia, Yajufia Kulis Minalas, my Latia, finally fail in Mali. Mali, I are fail in Ella in a fail at a file loaded in the. Failure of a children. Cortan wagon says no come. Malim Adata the Mulari at Tanzania. Apadim Hilali. Hilali not a Chandra than a Chandrigana Cobra. The Brayamaka. Very failure of children. Hilali. Mali, Mali Parano. Adana Shadigande. Adana Adunda and a protect a separate at work. Amkamali Mulari and the Mulu identity difference of wagon and slack and it and your activities with the Kurtula. Chandriga Udichu, ignore him. Tolal 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 Hilalu. At the Nujum, Nakshatrangal Nakshatrangal Tilangi, ignore him. Lamian Lamia Lamian and Abra. Shout out Nakshatrangal Gemma, the one day, Gemmin de Protega than the Gem Mona Sana. Upon Kadam Fail Mona Saki to Bacon. Adam Lupin the Padicum. Lamiat and Nujumu. Al-Misbahu. Velak Ananyu. Anayaga and Lilan the Brea. Are you arguing, Lorio? Indefa Al-Misbahu. Velak Ananyu. Lalam, irutte Ningi. Ignore him. Irutte Ningi. Ninga and the Lil and the Brilli Zala Zala Lalam. Okay. We know all the Yanis either in the back in England, you know. Addiko or Lassadu Azibu, El Himaru. Other Ningle on the Chaisnogan. Okay. Dike, Asad, Zib, Himaru. Okay. Ebus the Dinda copying under the Nana in the PDF Shari there and Gladden Good and the Noki Gurundo. As along grammar, particular, particular on that. Pursued is implied to become either Korea activities in the Halalil in the Prateda. There are all activities in Doro area in Kandrigersil activities at the Linda, Padanenko Kodal Barapur. Nahalwalin or Atala Bustagatan Dade Adinanade Adinlin selected the term basic Arabic grammar in the Lapirlan and Dakitla.
നമുക്ക് നഹ്വുൽ മുയസ്സർ എന്നുള്ളത് വേറൊരു ടെക്സ്റ്റ് ആണ്, അതിന്റെ സ്ട്രക്ചർ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ ഇതായിരിക്കും സുഖം. ഇനി മുലാരി വെച്ചിട്ടും പറയാം. അൽ ഉസ്ഫൂറു കബിൻ ജുമല ഫൈലി അജു ഫി കുല്ലി മിൻ കുല്ലി ഇസ്മി മിൻ അൽ അസ്മാഇൽ ആദിയ ഫൈലൻ ലി ഫൈൽ മുലാരി. മുലാരി ആ ഫൈലിന്റെ ഫൈൽ ആയിട്ട് വരണം. അപ്പോ ഉസ്ഫൂറിന് ഒരു മുലാരിയായ ഫൈൽ യുഗരീദു അൽ ഉസ്ഫൂറു. അടുത്തത് അൽ ഹർറു യഷ്തദ്ദു അൽ ഹർറു. യഷ്തദ്ദു അൽ ഹർറു മതർ. യൻസിലുൽ മതറു യൻസിലു അൽ മതറു. അൽ വർദതു യഖ്തുഫുൽ വർദതു. എങ്ങനെയാണ് വർദതു ഫായിലായിട്ട് വരണം. അൽ വർദതു മുഅന്നസ് ആണ്, അപ്പൊ അതും കൂടെ ഒന്ന് പരിഗണിച്ചിട്ട് പറയാം. തക്തിഫു എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുന്നു. ആരാണ് പറിച്ചെടുക്കുന്നത്? റോസാപ്പൂവാണ് പറിച്ചെടുക്കുന്നത്. നമ്മൾ റോസാപ്പൂവിനെ പറിച്ചെടുക്കില്ലയ്യാ. അപ്പോ റോസാപ്പൂ വിരിയുന്നു, എങ്ങനെ പറയും? യശുമു എന്ന് പറയുമ്പോഴും മണക്കുന്നത് നമ്മളോ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് പറയണം. പൂവിന് മണക്കാൻ കഴിയില്ലല്ലോ. പൂവ് ഒരു ഫായിലായിട്ട് വരണം. ഒന്നെങ്കിൽ പൂവ് വീണു, പൂവ് വിരിഞ്ഞു, പൂവ് പിന്നെ അങ്ങനെയൊക്കെ പറയാം. പൂവ് വീണു എന്ന് അങ്ങനെ പറയാം. വാടി വീണു തസ്കുത്തു അല്ലെ. തസ്കുത്തു അതാണ് അവിടെ ശ്രദ്ധിക്കണേ. തസ്കുത്തു അൽ വർദത്തു. തസ്കുത്തുൽ വർദത്തു. ഓക്കെ. ഇനി അതില് സൗബ് ഉണ്ട്, നാറുണ്ട്, ലിസ് ഉണ്ട്, താജിർ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് കബിൻ ജുമലൻ ഫഅലിയ അജു ഫിഹ കുല്ലു ഇസ്മിൻ മിൻ അൽ അസ്മാഇൽ ആദിയ മഫ്ഊല ബിഹി. ഇനി മഫ്ഊല ബിഹിയും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്യണം. ഗനം, ഗനമിനെ മഫ്ഊല ബിഹി ആക്കണം. മഫ്ഊല ബിഹി എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ആഡ്, അപ്പൊ ഫഅലും ഫഅലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യും? അക്കല ദിഇബു ലഗനമ. അയ്യോ, അക്കല അദിഇബു ലഗനമ. മരിയലുണ്ട്, മരിയലിനെ എങ്ങനെ പറയും? ഡോക്ടർ രോഗിയെ പരിശോധിച്ചു. മരിയില, അവിടെയൊക്കെ നമ്മള് ഫത്തഹായിട്ടാണ് കൊടുക്കുക. മരിയില അല്ലെങ്കിൽ ആലജ എന്ന് പറയാം, ചികിത്സക്കിന് ആലജ. ഫഹസ എന്ന് പറയാം പരിശോധിച്ചു. ഇനി ഹഷബ്, ഹഷബ് എന്ന് പറഞ്ഞാല് മരക്കഷ്ണം അല്ലെങ്കിൽ ആശാരി മരക്കഷ്ണം മുറിച്ചു. എങ്ങനെ പറയും? മുറിക്കാൻ നിലയിൽ എന്താ പറയാം? ആശാരി നജ്ജാറു ഗോതമ്പ്. അപ്പൊ അതേപോലെ കുത്തിന്, ബാബ്, ഷാത്ത് അങ്ങനെ കുറച്ചുകൂടി ഉണ്ട്. അത് നിങ്ങള് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. ഇനി ഈ ടിപ്പ് സലാസി ജുമലിൻ ഫഅലിയ ഫഅലുഹ മാലിൻ ഒബി സലാസി നുഹ്ര ഫഅലുഹ മുലാരിൻ. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞ, മൂന്ന് സെന്റൻസുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ആദ്യത്തേതിൽ മാലി ആയിരിക്കണം അതിലെ ഫേല്. രണ്ടാമത്തേതിൽ മറ്റൊരു മൂന്നെണ്ണം അത് മുലാരി ആയിരിക്കണം അതിലെ ഫേല്. ഇനി അതേപോലെ തന്നെ കുറത്ത് പന്തിനെ കുറിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പുറത്ത് പന്തിനെ കുറിച്ച് ഒരു അഞ്ച് സെന്റൻസ്, അതിലെല്ലാതും ഇതേപോലെ ഫെയിലി ആ ജുംല ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഷ്ടറൈത്തുൽ കുറത്ത മിന ദുഖാനി, അങ്ങനെ ലഇബ അല്ലത്ത് ഫാലു ബിൽ കുറത്തി, അങ്ങനെ ഓരോന്നിൽ കുറത്തിനെ കുറിച്ച്. അതിൽ പന്ത് എന്തോ ആവാം, പന്ത് ഫായിലായിട്ട് വരാം, മഫൂലായിട്ട് വരാം, അല്ലെങ്കിൽ ജാർമജുറായിട്ട് വരാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ പന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അഞ്ച് സെന്റൻസ്. അതിൽ ഫെയിലി ആജും, ഫെയിലും ഫായലും മസ്റ്റായിട്ട് വരണം. അതാണ് മറ്റൊന്ന് ദർറാജ, സൈക്കിളിനെ കുറിച്ച് ഇതേപോലെ ഒരു അഞ്ച് സെന്റൻസ് കൂടി ക്രിയേറ്റ് ചെയ്താൽ അപ്പോൾ അതും കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഷാല്ല ഫെയിലിയ ജുംല എന്താന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. ആയത്തക്ക് ദാനക്കും ഫഹിംതു ഹദദർ സജീദൻ. ഇതൊക്കെ ലദൈക്കും
അയ്യ സുആൽ മുംകിൻ തഫല്ലലു ബി സുആൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് അപ്പ് ചെയ്യാം ഓക്കെ സംശയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയല്ല കാരണം അത്രയും ക്ലിയർ ആണല്ലോ ഈ പാഠം ഫെയിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം കൂടിയാണ് ഓക്കെ ശുക്രൻ ലക്കും അല ഹുസ്നി ഇസ്തിമാഇക്കും വമുതാബഅതികും വ അസ്തൗദിയക്കും അല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു